അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് തട്ടിയിട്ട് രണ്ടുപേരും തെറിച്ച് വീണ്. അന്നേരം ഉമ്മിച്ച വണ്ടിയുടെ ഫ്രണ്ടിലോട്ടാണ് വീണത്. ആ വണ്ടി എടുത്തില്ലായിരുന്നെങ്കിൽ ഉമ്മിച്ചായങ്ങി എടുത്ത് നമുക്ക് രക്ഷിക്കായിരുന്നു. പക്ഷേ ആളുകൾ തടഞ്ഞിട്ട് അവർ പിന്നെ വണ്ടി പുറന്നോട്ടെടുത്ത് വീണ്ടും വണ്ടി കയറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ അപകടം ഉണ്ടായത്. അവരെല്ലാവരും പറയുന്നുണ്ട്, ഞാനും നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് വണ്ടി എടുക്കല്ലേ, അടിയിൽ ആളുണ്ടെന്ന്. അപ്പോൾ ആ പുള്ളി ബാക്കിലോട്ട് വണ്ടി ഒന്ന് എടുത്തപ്പം ഇത്തടം മുടി ഇങ്ങനെ കുരുങ്ങി അതിനകത്തോട്ട്. ഞാനിവിടെ കിടന്ന് അലറി കൂവിയും കൂടെ പറയുന്നുണ്ട്, അപ്പോഴും അവർക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമല്ലോ. പക്ഷേ ബാക്കിലോട്ട് എടുത്ത് ഒന്ന് രണ്ടു വട്ടം ഇങ്ങനെ ഉരുട്ടിയിട്ട് മുകളിലോട്ട് എടുത്ത് അങ്ങ് ഓടിച്ചു പോവുമായിരുന്നു ചെയ്തത്. ചീറിപ്പാഞ്ഞു വരുന്ന ഈ കാറ് വന്ന് അവരെ തട്ടിയിടുകയും ഈ തട്ടിയ ആഘാതത്തിൽ ഏതാണ്ട് ഇവരുടെ ടൂ വീലർ ഒരു 15 മീറ്ററോളം ദൂരേക്ക് തെറിച്ചു പോയത്. ഇവർ രണ്ടുപേരും ഉയർന്നു പൊങ്ങി ഈ കാറിൻ്റെ ബോണറ്റിലും ഗ്ലാസ്സിലും വീഴുന്നു. ഇസ്മാ, ഇന്നലെ നമ്മൾ ശ്രീക്കുട്ടിയുടെ അമ്മയുടെ ഇൻ്റർവ്യൂ എടുത്തിരുന്നു. ആ നാട്ടിൽ പോയി നമ്മൾ കുറച്ച് ഇൻ്റർവ്യൂസ് എല്ലാം കാര്യങ്ങളെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് കാര്യങ്ങൾ വന്നു നമുക്ക്, അത് ഒരുപാട് കമൻ്റിൽ വന്നു. അതിലൊരു കമൻറ്റ് ഇന്നലെ ശ്രദ്ധിച്ചു ചോദിച്ചാൽ, നിങ്ങൾ എന്തുകൊണ്ട് കൊല്ലത്ത് ഈ സ്പോട്ടിൽ വരണില്ല, ഇവിടുത്തെ നാട്ടുകാരത് എന്തുകൊണ്ട് ചോദിച്ചില്ല. ആ ഒരു കമൻറ്റ് കണ്ടുകൊണ്ട് മാത്രമാണ് മലയാളി വാർത്ത ഇന്ന് ഈ സ്പോട്ടിൽ വന്നിരിക്കുക. ആനൂർക്കാവ് എന്ന സ്പോട്ടാണ് ഇസ്മയ. നമ്മൾ കൊല്ലത്താണ് ഇപ്പോൾ ഉള്ളത്. കൊല്ലത്ത് ആനൂർക്കാവ് മൈനാഗപ്പള്ളി നോർത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ ആ കടയുടെ ഇപ്പോൾ ആക്സിഡൻറ്റ് നടന്നതെന്ന് പറഞ്ഞാൽ ഈ സ്പോട്ടിലാണ് ഈ ആക്സിഡൻറ്റ് നടന്നതെന്ന് പറയുന്നത്. അതായത് അജ്മലും ശ്രീക്കുട്ടിയും വണ്ടി ഓടിച്ചു വന്നത് ഈ റോഡ് സൈഡ് ചേരി വരെയായിരുന്നു. അതുപോലെയാണ് മരണപ്പെട്ട യുവതി ഈ കടയിൽ നിന്ന് സാധനം വാങ്ങിച്ച് പുറത്തോട്ടിറങ്ങി ഈ വണ്ടി ഇവിടെ വെച്ചിരിക്കുന്നു. വണ്ടി എടുത്ത് വീട്ടിലോട്ട് പോകാൻ പോയ സമയത്താണ് അജ്മലും ശ്രീക്കുട്ടിയും റോഡ് സൈഡ് ചേരി വന്നത്. അതായത് നമ്മൾ നിൽക്കുന്ന ഈ വണ്ടി, അതായത് ആ സൈഡിൽ കൂടി പോകേണ്ട വണ്ടിയാണ് അവർ റോഡ് സൈഡ് കയറിയാണ് ഇടിച്ചത്. എന്തായാലും ഇതിനെപ്പറ്റി നാട്ടുകാർക്ക് ഇവിടെ അന്നുണ്ടായിരുന്ന നാട്ടുകാർക്ക് എന്താ പറയാൻ പറ്റുന്നത് കേട്ടറിയാം. വളരെ വിഷകരമായ ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നറിയാം. എങ്കിലും എന്താണ് ആ സമയത്ത് സംഭവിച്ചതെന്ന് ഇപ്പോൾ നാട്ടുകാർക്കിപ്പോൾ അറിയാലോ. ഇപ്പോൾ ശ്രീക്കുട്ടിയാണെങ്കിലും അജ്മൽ എന്ന് പറഞ്ഞ രണ്ട് പേരാണ് ഇതിന് കാരണക്കാരായത്. അപ്പോൾ എന്തായിരുന്നു ആ സംഭവം സംഭവിച്ചത്? ഇവിടുന്ന് കടയിലോട്ട് പോയതാണ്, കുഞ്ഞുമായിട്ട് കടയിൽ പോയതാണ്. സാധനം വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴിക്കാണ് ആക്സിഡൻറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് ജസ്റ്റ് തട്ടിയിട്ട് രണ്ടുപേരും തെറിച്ച് വീണ്. അന്നേരം ഉമ്മിച്ച വണ്ടിയുടെ ഫ്രണ്ടിലോട്ടാണ് വീണത്. ആ വണ്ടി എടുത്തില്ലായിരുന്നെങ്കിൽ ഉമ്മിച്ചായങ്ങി എടുത്ത് നമുക്ക് രക്ഷിക്കായിരുന്നു. പക്ഷേ ആളുകൾ തടഞ്ഞിട്ട് അവർ പിന്നെ വണ്ടി പുറന്നോട്ടെടുത്ത് വീണ്ടും വണ്ടി കയറ്റിയതുകൊണ്ടാണ് ഇങ്ങനെ അപകടം ഉണ്ടായത്. ഞങ്ങൾക്ക് ഇല്ലാതായിപ്പോയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ചെറിയ പരിക്കുകളോടെ ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയേനെ. ഞങ്ങൾ രണ്ടുപേരാണ്, രണ്ട് പെമ്മകൾ. ആ ഞങ്ങൾ രണ്ടുപേരെയും കഴിഞ്ഞു. ഇന്നിപ്പോ സർജറിയാണ്. പിന്നെ കൈക്ക് ഒടിവുണ്ട്, പിന്നെ ഫുള്ള് പരിക്കുണ്ട്. കാലിന് മുറിവുണ്ട്, സ്റ്റിച്ച് ചെയ്തേക്കുവാണ്. ഫുള്ള് മുഖമെല്ലാം വന്നതുണ്ട്. ആ പിന്നെ കൈക്ക് നിന്ന് സർജറി കൊണ്ടുപോയിക്കോണ്ട്, ഇന്ന് ഉച്ചയ്ക്ക് സർജറിയാണ്. ഇവിടെ എല്ലാവർക്കും ഫുഡ് വെച്ച് കൊടുത്തിട്ട് ബാക്കി ഇനി തികയാത്ത പള്ളിയിലേക്ക് കുറച്ച് പേർക്ക് കൊടുക്കാൻ വേണ്ടി സാധനം വാങ്ങാൻ പോയതാണ്. അങ്ങനെ വണ്ടിയെടുത്ത് പോയതാണ്, കുഞ്ഞുമായിട്ട് വണ്ടിയെടുത്ത് പോയതാണ്. സാധനം വാങ്ങിച്ച് തിരിച്ച് വരുന്ന വഴിക്കാണ് ഇവിടുന്ന് വന്ന് വണ്ടി തട്ടിയത്. ആ നിയമപരമായ മുന്നോട്ട് പോയി. പോലീസുകാർ അന്നേരം തന്നെ പ്രതികളെ പിടിച്ച് പിന്നെ ഓരോന്ന് ചാനൽ വഴി ഞങ്ങൾ കാണുന്നുണ്ട്. ചേച്ചി, ഈ കടയിലാണ് കുഞ്ഞുമോൾ അന്ന് സാധനം വാങ്ങിക്കാൻ വന്നത്. അന്ന് ഈ സംഭവം നടത്തുമ്പം ചേച്ചി ദൃശ്യം അന്ന് എന്താണ് കറക്റ്റ് സംഭവിച്ചത്? സംഭവിച്ചത് ഇത്ത സാധനം വാങ്ങിക്കാൻ വന്നതാണ്. അപ്പം പായസത്തിൻ്റെ നിബിദിനത്തിൻ്റെയോ അങ്ങനെ എന്തോ ഒരു ഇതിന് പായസത്തിൻ്റെ സാധനം വേണമെന്ന് പറഞ്ഞപ്പം ഞാനും അമ്മയും മാത്രമേ ഉള്ളായിരുന്നു. ഞാൻ ആ സാധനം എല്ലാം എടുത്തു കൊടുത്ത് നമ്മളോട് കുറേ നേരം എല്ലാം സംസാരിച്ച് അങ്ങനെ ഈ വഴി കൂടെ ഇറങ്ങുമായിരുന്നു. അപ്പം അവിടെയും നമുക്കൊരു വഴിയുണ്ട്. ഞാനപ്പോൾ അവിടെ സാധനത്തിനാൾ വന്നപ്പം അങ്ങോട്ട് വന്നു. വന്നപ്പം ആ ഇത്തടെ അനിയത്തി സ്കൂട്ടറിൽ വന്ന് ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പം ഇത്ത നടന്നാണ് വന്നെന്നാണ് എനിക്ക് തോന്നുന്നത് ആദ്യം. അപ്പം ഇത്തടെ അനിയത്തി വന്നപ്പം അനിയത്തിയുടെ കൂടെ കയറി പോകാനായിട്ട് രണ്ടുപേരൂടെ കയറുന്ന കണ്ടു. പിന്നെ ഞാൻ സാധനം എടുത്തുകൊണ്ടിരുന്നപ്പം ഒരു വലിയ ബ്രേക്ക് കൂടി സൗണ്ട് കേട്ടിട്ടാണ് ഞാൻ നോക്കുന്നത്. നോക്കുമ്പം തൈ ഇടിച്ചിട്ടിട്ട് അപ്പുറത്ത് അനിയത്തി അപ്പുറത്തെ സൈഡിലോട്ട് പോയി. ഏത് സ്കൂട്ടർ ഇവിടെ ആയിരുന്നു ഇരുന്നത്. അവർ ഈ ലൈനിൽ കൂടെ ക്രോസ് ചെയ്ത് അവരുടെ സൈഡിലെത്തി, അവരുടെ സൈഡിലെത്തി കഴിഞ്ഞു. പക്ഷേ ഇത് റോങ് സൈഡിലൂടെ വന്ന് ഇടിച്ചപ്പം അനിയത്തി അപ്പുറത്തെ സൈഡിലോട്ട് വീണ്. ആ ഇത്ത സ്കൂട്ടർ പറന്ന് ഒരു അപ്പുറത്തോട്ട് പോയി ആ പോസ്റ്റിനടുത്ത് നിന്ന് വീണ്.
അപ്പം ആ ഇത്ത അതിൻ്റെ അടിയിലോട്ട് വീണതേ ഉള്ളൂ, ടയറ് കയറിയിട്ടില്ലായിരുന്നു, അടിയിലോട്ട് വീണതേ ഉള്ളൂ, കയറിയിട്ടില്ലായിരുന്നു. അപ്പം അടിയിലോട്ട് അങ്ങോട്ട് വീണതേ ഉള്ളൂ. അപ്പം ഇത് കണ്ടിട്ട് ഞാൻ ഒച്ചത്തിൽ നിലവിളിക്കുന്നുണ്ടായിരുന്നു ഞാൻ. എന്നിട്ട് ഞാനും ബാക്കി എല്ലാവരും നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരെല്ലാവരും കൂടെ ഓടി വന്ന് അവരെല്ലാവരും പറയുന്നുണ്ട്, ഞാനും നിലവിളിച്ചുകൊണ്ട് പറയുന്നുണ്ട് വണ്ടി എടുക്കല്ലേ അടിയിൽ ആളുണ്ടെന്ന്. അപ്പോൾ ആ പുള്ളി ബാക്കിലോട്ട് വണ്ടി ഒന്ന് എടുത്തപ്പം ഇത്തടം മുടി ഇങ്ങനെ കുരുങ്ങി അതിനകത്തോട്ട് കുരുങ്ങുന്നുണ്ട്. അപ്പം ഇവിടെ നൗഷാദിക്കാരും കുറേ ആൾക്കാർ, നമ്മുടെ ആൾക്കാർ ഇവിടെ എല്ലാം ഉള്ളത്, അവരെല്ലാവരും വന്നിട്ട് പറയുന്നുണ്ട് വണ്ടി എടുക്കല്ലേ വണ്ടി എടുക്കല്ലേ അടിയിൽ ആളുണ്ട്. ഞാനിവിടെ കിടന്ന് അലറി കൂവിയും കൂടെ പറയുന്നുണ്ട്. അപ്പോഴും അവർക്ക് വ്യക്തമായിട്ട് കേൾക്കാൻ പറ്റുമല്ലോ. പക്ഷേ ബാക്കിലോട്ട് എടുത്ത് ഒന്ന് രണ്ടു വട്ടം ഇങ്ങനെ ഉരുട്ടിട്ട് മുകളിലോട്ട് എടുത്തങ്ങ് ഓടിച്ചു പോവുമായിരുന്നു ചെയ്തത്. മറ്റൊരു സ്ത്രീകുട്ടി എന്നൊരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ സ്ത്രീ പറയുന്നത് വെച്ചാൽ അജ്മലിനോട് പറഞ്ഞു കാർ എടുത്താണ് പറഞ്ഞിരുന്നോ, വണ്ടി വിടുന്ന നൗഷാദ് അവിടെ, ഞാൻ ഇവിടെ നമ്മുടെ ഈ കടയുടെ വാതിലിൽ നിന്നുകൊണ്ടാണ് കൂവിയെ വിളിക്കുകയും ചെയ്തത്. അപ്പോൾ ആരോ പറയുന്നുണ്ട്, അവർ പറയുന്നുണ്ടെന്ന് ഈ കേൾക്കുന്നവർ പറയുന്നു. പക്ഷേ ആ ഫ്രണ്ടിലത്തെ ക്ലാസ് എനിക്ക് എല്ലാം ഒരു മായ പോലെ ഉള്ളു. ആളിലെ ഫ്രണ്ടിൽ ആരോ ഇരിക്കുന്നത് ആരൊക്കെ ഇരിക്കുന്നത് അറിയാം. ഞാൻ ഫോക്കസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത്ത താഴോട്ട് കിടക്കുന്നത് ആ ഇത്തയെ ഞാൻ കാണുന്നതും കൂടുതലായിട്ട്. അപ്പം അകത്തുള്ളവരെ കുറിച്ച് ഞാൻ അത്രയും ചിന്തിക്കുന്നില്ല. എനിക്ക് ആ സമയത്ത് എനിക്ക് അറിയത്തില്ല. ഞാൻ മൊത്തത്തിൽ അങ്ങ് പോയി നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അകത്ത് ആര് പെണ്ണാണോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്തയൊന്നും എനിക്കില്ല. ആരാണെന്നുള്ളതൊന്നും എനിക്ക് അറിയത്തില്ല. രണ്ട് വർഷം ബാക്കിലോട്ട് വണ്ടി എടുത്തിട്ട് വണ്ടി ഇങ്ങനെ ഉരുട്ട് അതൊക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഉരുട്ടിയിട്ട് പെട്ടെന്ന് അങ്ങ് എടുക്കുന്നതായിട്ടൊക്കെ ഉണ്ട്. വണ്ടി കയറി പോകുന്ന അതൊക്കെ കണ്ട് എനിക്കറിയത്തില്ല. വെള്ളമൊക്കെ എടുത്തുകൊണ്ട് ഞാൻ പോയി കൊടുക്കാൻ അവരെല്ലാം കൊടുക്കുന്നതും അങ്ങനെയൊക്കെയുള്ള. അജ്മൽ എന്ന് പറയുന്ന ആളും ഈ സ്ത്രീകുട്ടി മാറും ഈ നാട്ടുകാർക്ക് അറിയായിരുന്നു ഇവരെ ഉണ്ട്? ഇവിടെ എനിക്കറിയാം, ഞാൻ കണ്ടിട്ടില്ല, എനിക്കും അറിയത്തില്ല. പിന്നെ ഇവിടെ അവിടെ പിന്തുടർന്ന് ചെന്നപ്പോൾ ഇനി അവർ അറിയാവുന്നവരാണോ എന്നും എനിക്കറിയത്തില്ല. അതിനെക്കുറിച്ച് നമുക്കറിയത്തില്ല. ഞാൻ ഇത്രയും കാര്യം കണ്ടു, അതേ ഉള്ളൂ. ഞാൻ ഇവിടെ വെള്ളം കൊടുത്ത് ഇവിടുന്ന് നമ്മുടെ കടയിൽ നിന്ന് തന്നെ എടുത്ത് അവിടെ എല്ലാവരും ഇവിടെ വെള്ളം കൊടുത്തത്. കൊടുത്തപ്പോൾ ഞാൻ ചെന്ന് വിളിക്കുന്നുണ്ട്, ഇത്ത ഇത്താന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കണ്ണ് മെള്ളോട്ട് വെച്ചിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഒരു മുളല് പോലെയും കേൾക്കുന്നു. ഇവിടുന്ന് നല്ല ജീവനുണ്ട്, കൊണ്ടുപോയപ്പോൾ ജീവനുണ്ട്, കാർ ഇടിച്ചപ്പം ജീവനുണ്ട്. അത് കാരണം അന്യത്തിൽ നോക്കിയപ്പോൾ ഈ ഇത്ത അതിൻ്റെ മേളിൽ നിന്ന് എഴുന്നേക്കാൻ ശ്രമിച്ചായിരുന്നു. അല്ല, കാർ എടുത്ത് കഴിഞ്ഞ ശേഷം അല്ല, ആദ്യം അടി വീണില്ലേ, എണീക്കാൻ ശ്രമിച്ചായി. പിന്നെ ഈ കയറി കഴിഞ്ഞപ്പം ഇത്ത കയറി കഴിഞ്ഞ വണ്ടി പോയതിന് ശേഷം ഞാനിങ്ങനെ ചോദിച്ചത്. ആള് ഫസ്റ്റ് തന്നെ പേടിച്ച് കാണുമായിരിക്കുമല്ലോ. വീഡിയോ കൊണ്ടപ്പോൾ തന്നെ എനിക്ക് ഇത്തയുടെ സൗണ്ടോ അങ്ങനെ എനിക്ക് ഒരു ഓർമ്മയില്ല. അന്നേരം കാർ എടുത്തതിന് ശേഷം ഞാൻ വെള്ളം ഇവിടെ നിന്ന് എല്ലാവരും ഇവിടെ കൊടുത്തത്. എനിക്ക് ഓർമ്മയുണ്ട് ഞാനൊരു ചരുവത്തിൽ വെള്ളം കൊണ്ടുപോയി. ഇപ്പം വേറെ അത് വേണ്ടെന്ന് പറയുന്ന അപ്പം ഞാൻ ഒരു കേസ് വെള്ളം പൊക്കി എടുക്കുന്നതൊക്കെ എനിക്കൊരു ഓർമ്മയുണ്ട്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് നമ്മുടെ ഇവിടെ ഉള്ള ആൾക്കാരൊക്കെ തന്നെ എൻ്റെ ആ വെള്ളം വാങ്ങിച്ചിട്ട് കൊടുത്തപ്പോൾ ഞാൻ ഓടി ചെന്ന് ഇത്ത ഇത്താന്ന് വിളിക്കുന്നുണ്ട്. വിളിക്കുമ്പോൾ ഇങ്ങനെ മേളോട്ട് അതെൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ട്, മേളോട്ട് ഇങ്ങനെ കണ്ണു വന്നിട്ട് ഓ എന്നിങ്ങനെ പറയുന്ന കണക്ക്. അപ്പം തന്നെ ആരെങ്കിലും കൊണ്ടുപോകുന്നൊക്കെ പറയുമായിരുന്നു. അങ്ങനെ അത്രയും ഞാൻ കണ്ടിട്ടുള്ളൂ. ഇത്ര വളരെ ദാരിദ്ര്യമായ സംഭവമാണ് അന്ന് ഇവിടെ നടന്ന തിരുവോണനാളി, അതും ഓണത്തിന് തിരുവോണനാളി തന്നെ ഉച്ചയിൽ നടന്ന സംഭവമാണ്. അന്ന് എന്താണ് സംഭവിച്ചത്? ശരിക്കും ഈ സ്ത്രീകൾ രണ്ടുപേരും ഏതാണ്ട് ആ കടയിൽ നിന്ന് സാധനം വാങ്ങി ടൂ വീലറിൽ അവർ റോഡ് ക്രോസ് ചെയ്ത്, റോഡ് ഫ്രീ ആണന്നേരം, റോഡ് ക്രോസ് ചെയ്ത് അവർ അവരുടെ സൈഡിലെത്തി. അപ്പോഴാണ് ഈ ശാസ്താംകോട്ട ഭാഗത്ത് നിന്ന് ചീറിപ്പാഞ്ഞ് വരുന്ന ഈ കാറ് വന്ന് അവരെ തട്ടിയിടുകയും ഈ തട്ടിയ ആഘാതത്തിൽ ഏതാണ്ട് ഇവരുടെ ടൂ വീലർ ഒരു 15 മീറ്ററോളം ദൂരേക്ക് തെറിച്ചു പോയത്. ഇവർ രണ്ടുപേരും ഉയർന്നു പൊങ്ങി ഈ കാറിൻ്റെ ബോണറ്റിലും ഗ്ലാസ്സിലും വീഴുന്നു. വീണിട്ട് ഒരു സ്ത്രീ സൈഡിലേക്ക് വീണതുകൊണ്ടാണ് അവരുടെ ജീവൻ അപകടം പറ്റിയെങ്കിലും രക്ഷപ്പെടാൻ അവർക്ക് കഴിഞ്ഞത്. ഈ കുഞ്ഞുമോൾ എന്ന് പറയുന്ന സ്ത്രീ ഈ കാറിൻ്റെ ഫ്രണ്ടിൽ ടയറിന് അടവെച്ചതുപോലെ കിടക്കുകയാണ്. അപ്പം ആളുകൾ ഇവിടുന്ന് ഓടിക്കൂടിയിട്ട് അവൻ്റെ അടുത്ത് വണ്ടി എടുക്കരുത്, ഫ്രണ്ടിൽ ആൾ കിടപ്പുണ്ട് എന്ന് അവർ ഒരുപാട് ആ കടയിലെ സ്ത്രീ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. എന്നിട്ട് അവൻ കേട്ടില്ല. അപ്പം ഈ കാറിനകത്തിരിക്കുന്ന ഒരു സ്ത്രീ, പുറകിലിരിക്കുന്ന സ്ത്രീ, അന്നേരം നമുക്ക് ആരാന്ന് അറിയത്തില്ലല്ലോ, പിന്നെയാണ് ഡോക്ടറാണെന്നൊക്കെ മനസ്സിലായത്. അപ്പം അവർ ഇവൻ്റെ പുറത്തടിച്ചിട്ട് വണ്ടി വേഗം വിട്ടോ എന്ന് അവനെ പ്രേരിപ്പിക്കുക. അങ്ങനെ പ്രേരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവൻ വണ്ടി പുറകോട്ടും മുമ്പോട്ടും എടുത്ത് ഈ സ്ത്രീ അവിടെ കിടന്ന് റോഡും ഈ ടയറുമായിട്ട് ഞെരുങ്ങി
ചതഞ്ഞരയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പ്രാവശ്യം കയറി, ഫ്രണ്ട് വീല് മൂന്ന് പ്രാവശ്യം കയറി, മുന്നോട്ടെടുത്തു, അത് കഴിഞ്ഞിട്ട് പുറന്നോട്ട് എടുത്തു, അത് കഴിഞ്ഞിട്ട് മുന്നോട്ട് എടുത്തു, പിന്നെ പുറന്നോട്ട് എടുത്തിട്ട് ലാസ്റ്റ് അവൻ ആക്സിലേറ്റർ കൊടുത്ത് മൂന്ന് വീലും കയറി, ശേഷം ബാക്ക് വീലും കൂടെ കയറി, ഇപ്പം നാല് വീലാണ് ആ സ്ത്രീയുടെ ദേഹത്തൂടെ കയറി ഇറങ്ങി കയറി ഇറങ്ങി. അങ്ങനെ അവസാനം അവർ ഡോക്ടർ ഡയഗ്നോസ് ചെയ്തപ്പോൾ ഈ വാരിയല് ഒടിഞ്ഞിട്ട് അവരുടെ ലങ്സിൽ കയറിയിട്ടാണ് ആ മരണകാരണം ഉണ്ടായതെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കുടുംബത്തിൻ്റെ അത്താണിയും അതോടൊപ്പം തന്നെ ക്യാൻസറിനെ പരാജയപ്പെടുത്തി അവർ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു സ്ത്രീ കൂടിയാണ്. അപ്പം സ്വാഭാവികമായും രണ്ട് പെൺകുട്ടികളാണ് അവർക്കുള്ളത്. അവരുടെ ആ കുടുംബം അനാഥമാകുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത്. നഷ്ടപ്പെട്ട ഒരു തീരാ ദുഃഖത്തിലാണ്. കാരണം അവർക്ക് അന്ന് ഈ അജ്മലിനെയും സ്ത്രീക്കുട്ടിയും പിന്തുടർന്ന് ഇവിടുന്ന് കുറച്ച് യുവാക്കൾ ബൈക്കിൽ പോയിരുന്നു, അവർ പിടിച്ച് പക്ഷേ ഇപ്പോൾ ആ പിന്തുടർന്ന യുവാക്കൾക്കെതിരെയും കേസെടുത്തിരിക്കുകയാണ്. അത് പോലീസിൻ്റെ നടപടിയാണ്. അപ്പോൾ എന്ത് ചെയ്യും, അവരും എന്ത് ചെയ്യാൻ പറ്റും, അത് പോലീസിൻ്റെ നടപടിയായിരിക്കും. ഇപ്പോൾ കയ്യേറ്റം ചെയ്യാനുള്ള നിയമമില്ലെന്നുള്ള രീതിയിലായിരിക്കും അവരുടെ പേരിൽ ഒരു പക്ഷേങ്കിലും നടപടി എടുത്തിരിക്കുന്നത്. അവരങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ മർദ്ദിച്ചിട്ടൊന്നും ഉണ്ടാവില്ല. അപ്പോഴത്തെ വൈകാരികമായ രീതിയിൽ അല്ലെങ്കിൽ വളവോളം നല്ല പിടിച്ചുള്ളി അടിക്കുകയോ എന്തെങ്കിലും ഒരു അടിക്കൊട്ട കാറ് പോലും നശിപ്പിച്ചു എന്നൊരു വാർത്ത. അത് അത് കാറൊന്നും നശിപ്പിച്ചത് വേറെ ആരുമല്ല. ഈ കാറ് അവൻ ഇവിടെ ആക്സിഡൻ്റ് ഉണ്ടാകുന്നതിന് മുമ്പും ഈ കാറ് പലയിടത്തും തട്ടി അപകടം ഉണ്ടാക്കിയാവുന്നത് ഇവിടം കഴിഞ്ഞതിന് ശേഷം അടുത്തൊരു ജംഗ്ഷനിൽ ഒരു മതില് ഇടിച്ചിളക്കി കളഞ്ഞു. അത് എതിരെ വന്ന ഒരു ഓട്ടോക്കാരൻ യഥാർത്ഥത്തിൽ രക്ഷപ്പെട്ടത് അവൻ ഇടത്തേക്ക് വെട്ടി മാറ്റിച്ചതുകൊണ്ട് രക്ഷപ്പെട്ടതാണ്. അങ്ങനെയാണ് മതിലെ ചെന്ന് കയറുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കാരൂർക്കടവ് എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു സ്കൂട്ടർ യാത്രക്കാരനെ ഇടിച്ചു തെറിപ്പിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ഈ ഇവർ മദ്യലഹരിയിലും അതുപോലെ തന്നെ MDMA അടക്കം അടിക്കുന്നവരാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പം ഇവർ ആ സ്വബോധത്തോടുകൂടിയല്ല ഇതൊന്നും ചെയ്തിട്ടുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മാത്രമല്ല ഒരു ഡോക്ടർ, ഒരു മനുഷ്യജീവൻ രക്ഷിക്കാൻ ബാധ്യതപ്പെട്ട ഒരു ഡോക്ടറുടെ അവരുടെ എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവർ ഈ പിന്നെ ഡോക്ടർ എന്ന നിലയിൽ അവർ കാണിച്ചത് ഏറ്റവും പിന്നെ അപലപനീയമായ ഒരു കാര്യം. ശ്രീതുട്ടി അജ്മലിനെ പറയുന്നുണ്ട് ശരീരത്തിൽ തുടി വണ്ടി കയറ്റി ഇറക്കുക എന്ന് പറയാം. വണ്ടി വിട്ടോളാൻ അവർ ഇപ്പോൾ കാരണാതിരിക്കുകയല്ലേ, അവർ കാരണാതിരിക്കുകയല്ലേ. സ്വാഭാവികമായിട്ടും അവരൊരു ഡോക്ടറാണല്ലോ, അവരുടെ പ്രൊവിഷൻ അവർ ഓർക്കണ്ടേ. അപ്പോൾ ഒരു ആക്സിഡൻറ്റ് നടന്നു, ഒരാൾക്ക് അപകടം പറ്റി, സ്വാഭാവികമായും അവിടെ ഇറങ്ങി ആ രോഗിയെ രക്ഷിക്കുന്നതിന് വേണ്ട പ്രിലിമിനറി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടവരാണ് അവർ. പക്ഷേ അവരുടെ ആ ഒരു പ്രൊഫഷൻ്റെ എത്തിക്സ് പോലും മറന്നിട്ടാണ് അവർ അവരുടെ സുഖഭോഗങ്ങൾക്ക് വേണ്ടിയും അവർ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടും ഈ സ്ത്രീയെ വളരെ ദയനീയമായി കൊല ചെയ്യുകയായിരുന്നു എന്ന് വേണം നമുക്ക് പറയാം. ആ ഞങ്ങൾ സ്പോട്ടുണ്ട്, എല്ലാവരും ഇവിടെ ഉണ്ട്. അല്ല, ഗ്ലാസ് കുറച്ച് താത്ത് ഇട്ടിരിക്കുക. സ്ത്രീക്കുട്ടി ബാക്കിൽ ഇരുന്നുകൊണ്ടാണ് അവൻ്റെ പുറത്തടിച്ചിട്ട് വണ്ടി അതിവേഗത്തിൽ വിട്ടോളാൻ പറയുന്നത്. സ്ത്രീക്കുട്ടി പറയുന്നു. അല്ല, ഇപ്പോൾ അവർ അത് പോലീസിനോട് സമ്മതിച്ചിട്ടുണ്ട്. അവർ പറഞ്ഞെന്നും തിരിച്ച് ഈ അജ്മൽ എന്ന് പറയുന്ന ക്രിമിനലും പറഞ്ഞിട്ടുണ്ട്. അവർ പ്രേരിപ്പിച്ചിട്ടാണ് ഈ വണ്ടി മുന്നോട്ടെടുത്തതെന്ന് അവർ രണ്ടുപേരും പരസ്പരം സമ്മതിച്ചിട്ടുണ്ട്. അജ്മലിനെ കുറിച്ച് ഈ നാട്ടുകാർക്ക് അറിയാമോ? അജ്മലിനെ സംബന്ധിച്ച് ഇവിടെ അറിയത്തില്ല. ഇപ്പോൾ ഈ സംഭവത്തിന് ശേഷമാണ് ഇയാൾ വലിയ ക്രിമിനലാണെന്നും ഇതാണ് ഇയാളുടെ തൊഴിൽ. മാത്രമല്ല, വളരെ ഭീകരമായൊരു കാര്യമുള്ളത് ഈ MDMA സ്കൂളുകളിൽ കൊണ്ട് കൊടുക്കുന്ന ഒരു കാരിയറാണ്. അപ്പോൾ അങ്ങനെ പെൺകുട്ടികളെ വലയിലാക്കി ബാർഗെയിൻ ചെയ്ത് അവരുടെ കുടുംബങ്ങളുമായിട്ട് അവരെ ട്രാപ്പിലാക്കിയിട്ട് പണം പറ്റുന്ന പണം പിടുങ്ങുന്ന ഒരാളെന്ന് എന്നാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. അപ്പോൾ അങ്ങനെ സമൂഹത്തിൽ പൊതുവിൽ ഇത് പിന്നെ വളരെ ഭീകരമായ ഒരു അവസ്ഥാവിശേഷം സൃഷ്ടിക്കുന്ന ഒരു കൊടും ക്രിമിനലായിട്ടാണ് നമുക്ക് ഈ അജ്മലിനെ സംബന്ധിച്ച് അറിയാൻ കഴിയുന്നത്. ആ അജ്മലിൻ്റെ കൂട്ടാളിയായിട്ടാണ് അവിടെ കരുനാഗപ്പള്ളി കേന്ദ്രീകരിച്ചൊരു വീട് വാടകയ്ക്കെടുക്കുകയും അവിടെ ലഹരി വ്യാപാരവും അതുപോലെ തന്നെ ഇതുപോലെയുള്ള പിന്നെ ഭോഗലാലസ്യങ്ങളുമൊക്കെ കാണിക്കുന്ന ഒരു പിന്നെ അവസ്ഥയിലേക്ക് ഈ ഡോക്ടർ എന്ന് പറയുന്ന ശ്രീകുട്ടി എന്ന് പറയുന്ന സ്ത്രീയും മാറിപ്പോയത്. അല്ല, കുടുംബത്തെ സംബന്ധിച്ച് നമുക്കാർക്കും അറിയത്തില്ല. അവര് വെളുത്തവണലാണ് താമസിക്കുന്നതെന്ന് അറിയാം. ചേട്ടാ, ഇപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ സഞ്ചരിക്കുകയുണ്ടായി. ചേച്ചി സംസാരിച്ചു, അതുപോലെ കുഞ്ഞുമോണ്ടെ മാത്രമേ സംസാരിച്ചു. വളരെ ഭയാനകമായ ഒരു ഭീകര അന്തരീക്ഷം. അതെന്താ ഒരു എന്താ പറയുക, പറയാൻ പറ്റാത്ത വാർത്തകളാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ മകളുടെ അടുത്ത് എന്ത് സംസാരിക്കണം എന്നറിയാതെ പകച്ചുപോയ ഒരു അവസ്ഥയിലായിരുന്നു കടന്നുപോയത്. അതിനുശേഷം നമ്മൾ നേരെ പോയത് അജ്മലും ശ്രീക്കുട്ടിയും ഓടി ഒളിച്ച് ഒരു വീട്ടിലാണ്. അവിടെ ചെന്നപ്പോൾ ആ വീട്ടില് വീട്ട് ഉടമസ്ഥന് ഭാര്യ പറഞ്ഞു കേട്ടപ്പോൾ അറിയാത്ത വാക്കുകളാണ് ആ വീട്ടിലെ ആ
സ്ത്രീ നമ്മളോട് മലയാളി വാർത്തയിൽ പറഞ്ഞു അത് അടുത്ത എപ്പിസോഡ് തന്നെ പറയും എന്താണ്. അതുപോലെ തന്നെ നമ്മൾ അടുത്ത എപ്പിസോഡ് എടുത്തത് നമ്മുടെ അജ്മലിന്റെ വീട്ടിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അജ്മലിന്റെ വീട്ടില് ഒരു ഉമ്മയും ഉപ്പയും മാത്രമാണ് ഉള്ളത്. പക്ഷെ ആ വീട്ടിൽ അവിടെ ആരുമില്ല. സ്ഥലത്തില് ഉപ്പ മലപ്പുറത്താണെന്നും ആ ഉമ്മ മാത്രമാണ് ആ വീട്ടിലുള്ളത്. ഉമ്മ ഈ കുടുംബശ്രീ ജോലിയെടുത്ത് മാത്രമാണ് പോയിക്കൊണ്ടെന്ന് അജ്മൽ വല്ലപ്പോഴും വന്ന് ഉമ്മയെ കണ്ടിട്ട് പോലും. പക്ഷെ അജ്മലിനെ പറ്റി ആ നാട്ടിൽ ആർക്കും ഒന്നും പറയാനില്ല, ആർക്കും ക്യാമറ മുമ്പിൽ ഒന്നും പറയാനില്ല. കാരണം അജ്മലിനെ പറ്റി നല്ലൊരു വാർത്തയല്ല അജ്മലിന്റെ നാട്ടിൽ നിന്ന് പറഞ്ഞ. അതുപോലെ തന്നെ വിസ്മയ, നമ്മൾ ഇപ്പൊ സംസാരിച്ച ഈ ചേട്ടന്മാർ, അതായത് നമ്മൾ ഈ സംഭവസ്ഥലത്ത് ആ സമയത്ത് ഉണ്ടായിരുന്ന ചേട്ടന്മാരാണ്. അജ്മൽ ഒരു MDMA എന്താ സ്കൂളുകളിലും കോളേജിലും MDMA കൊണ്ട് കൊടുക്കുന്നു. അതുപോലെ വലയാത്തു. ഇന്നലെ നമ്മൾ പറയാം, ഇന്നലെ വാർത്ത ശ്രീകുട്ടിയുടെ അമ്മയുടെ ഇന്റർവ്യൂ നമ്മൾ പുറത്തുവിട്ടുന്നു. അതിലെ ശ്രീകുട്ടിയുടെ അമ്മ പറഞ്ഞാൽ എന്റെ മതല അങ്ങനെ ഒന്നും ചെയ്യില്ല എന്നാണ് ശ്രീകുട്ടിയുടെ അമ്മ നമ്മുടെ അടുത്ത് പറഞ്ഞത്. പക്ഷേ അതുപോലെ ഇപ്പോൾ ഇവിടെ ഈ സംഭവ സ്ഥലത്ത് നിന്ന് ചേട്ടന്മാർ പറയുന്നത് സാറിന്റെ ബേത്തിൽ നിന്ന് ശ്രീകുട്ടി അജ്മലിനെ പ്രേരിപ്പിക്കുകയായിരുന്നു, നീ വണ്ടി എടുത്തു. ആ വണ്ടി എടുക്കാതിരുന്നാൽ ഈ കുഞ്ഞുമോൾ എന്ന സ്ത്രീക്ക് ഒരു സംഭവിക്കണം, മരണം പോലും സംഭവിക്കില്ല, ചെറിയ പരിക്കുകൾ മാത്രമേ ഉണ്ടാകുകയുള്ളായിരുന്നു. എന്തായാലും വളരെ വേദനയോടെയാണ് ഞങ്ങൾ ഇവിടുന്ന് മടങ്ങുന്നത്. മാത്രമല്ല ഇനിയും ഈ കേസിൽ തക്കതായ ശിക്ഷ രണ്ടുപേർക്കും നൽകണമെന്ന് തന്നെയാണ് നാട്ടുകാർ ഇപ്പോഴും പറയുന്നത്. അതുപോലെ മലയാള വാർത്ത പ്രേക്ഷകരുടെ ഒരു കാര്യം പറയാം, വരും ദിവസങ്ങളിൽ ഇതും പറ്റിയുള്ള മറ്റു ചില വാർത്തകൾ മലയാള വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ യൂട്യൂബ് ടെലികാസ്റ്റ് ചെയ്യാം. എന്തായാലും വിസ്മയ, വളരെ വിഷമത്തോടെ തന്നെ നമ്മൾ ഈ സംഭവം, അത് ഇന്നലെ അച്ഛൻ ശ്രീകുട്ടിയുടെ അമ്മയുടെ ഇന്റർവ്യൂ തൊട്ടത്തെ കമന്റ് വന്നാണ് നിങ്ങൾ എന്തുകൊണ്ട് സംഭവ സ്ഥലത്ത് പോയി നിങ്ങൾ വാർത്ത എടുത്തില്ല, എന്തിനാ ശ്രീകുട്ടിയുടെ അമ്മയുടെ വാർത്ത എടുത്തു, ശ്രീകുട്ടിയുടെ ആ സംഭവ സ്ഥലത്ത് പോയി അവിടുത്തെ നാട്ടുകാർ പ്രതികരണം എടുത്തു, ആ പ്രതികരണമാണ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. എന്തായാലും അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന കമന്റുകൾ നമുക്ക് അറിയാൻ കഴിയും. കാരണം എന്തുകൊണ്ട് അജ്മലിന്റെ വീടോ പരിസരമോ എടുത്തില്ല, അവിടെ ഒരു ഉമ്മ മാത്രമാണ് താമസിക്കുന്നത്. അതിനാലാണ് നമ്മൾ അവിടുത്തെ കാര്യങ്ങളൊന്നും ഒപ്പിയെടുക്കാൻ വേണ്ടി തയ്യാറാകാതിരുന്നത്. കാരണം അജ്മൽ വല്ലപ്പോഴും ഒരിക്കൽ ഒരു മണിക്കൂറിനോ അരമണിക്കൂറിനോ വേണ്ടി എത്തുന്ന വീട് മാത്രമാണ് രാത്രി നേരങ്ങളിൽ ഉമ്മയെ കണ്ടിട്ട് അന്ന് മടങ്ങുകയാണ്. കാരണം ആരും അജ്മലിനെ കാണുന്നില്ല, നാട്ടിൽ ആർക്കും അജ്മലിനെ ആരും അറിയില്ല. വന്നു പോകുന്നു എന്നിട്ട് മാത്രം അജ്മലിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ. എന്തായാലും വരും ദിവസങ്ങളിൽ മറ്റ് വാർത്ത, ഈ മരണവുമായി അല്ല ഈ സംഭവമായി അപകടവുമായി പറ്റി ബന്ധപ്പെട്ട വാർത്തയിൽ ഉടനെ വരണമായിരിക്കും. എന്തായാലും സംഭവ സ്ഥലത്ത് നിന്നും ക്യാമറ ആശിഷിനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, വിസ്മയ വെങ്കടേഷ്.